ദില്ലിയിലെ സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചതായി പരാതി ദില്ലിയിലെ നന്ദനഗരിയിലെ സർക്കാർ സ്കൂളിലാണ് സംഭവം ഉന്നതല അന്വേഷണത്തിന് ദില്ലി മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദ് ചേരുകയാണ് അബ്ദുൾ റഷീദ് ഇത് ആരാണ് ഈ കുട്ടികളെ കൊണ്ട് ഈ ജയ് ശ്രീറാം വിളിപ്പിച്ചത് മൂന്നാം മോദി സർക്കാർ വന്ന ആദ്യഘട്ടങ്ങളിൽ നിറമങ്ങിയ വിജയമായിരുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങൾ ഇത്തരം കലാപരിപാടികൾ വിദ്യാലയങ്ങളിൽ ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും തലമുക്കി തുടങ്ങിയെന്ന് തോന്നുന്നു റഷീദ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ ഒരു കാവ്യവൽക്കരണമാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ സർക്കാർ ഒന്നാണെങ്കിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ട് അധ്യാപകർക്ക് നേരെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നിട്ടുള്ളത് മതാടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ ഇരുത്തുന്നതോടൊപ്പം സ്കൂളുകളിൽ ക്ലാസ് മുറികളും ജയശ്രീറാം റാം വിളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികളെ ഈ രണ്ട് അധ്യാപകരും നിർബന്ധിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പരാതിയാണ് വിദ്യാർത്ഥികൾ നേരത്തെ ആരോപിച്ചതിന് പിന്നാലെ അഭിഭാഷകനായിട്ടുള്ള അശോക് അഗ്രവാളാണ് മുഖ്യമന്ത്രി ദില്ലി മുഖ്യമന്ത്രി അശ്വിതിക്ക് ഇതുമായി ബന്ധപ്പെട്ടു പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നതതല അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഒപ്പം വിദ്യാഭ്യാസ ഡയറക്ടറും ഇപ്പോൾ മുഖ്യമന്ത്രി അതിശയ ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും പതിനഞ്ച് ദിവസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് പഠന റിപ്പോർട്ട് സമർപ്പിക്കണം ും റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി ഉത്തരവിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും ഈ വിദ്യാർത്ഥികളിൽ സ്കൂളുകളിലെ വിവിധ ക്ലാസ്സുകളിലും ഈ ഇരു അധ്യാപകരും തങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയവും ഒപ്പം മതാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളും ക്ലാസ് മുറികളിലൊക്കെ തന്നെയും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വിമർശനമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അഭിഭാഷകൻ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നതതല ഉന്നതതലത്തിലുള്ള അന്വേഷണത്തിന് ദില്ലി മുഖ്യമന്ത്രി ഇപ്പോൾ ശരി അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിലെ സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ജയ് ശ്രീ റാം ദില്ലി ദില്ലിമന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്